ചേട്ടന്റെ ഫ്രണ്ടും ഉണ്ട്. ബീച്ച് കാണാൻ നമുക്ക് പ്രത്യേകത ഒന്നുമില്ല, നമ്മൾ ബീച്ചിൽ ഇപ്പൊ നിൽക്കും ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ബീച്ച് കണ്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ, അതുകൊണ്ട് ബീച്ച് കാണാൻ പോവാണ്. നമുക്ക് വ്ളോഗിൽ ഉൾപ്പെടുത്തണ്ടേ ഇവിടുത്തെ ബീച്ചൊക്കെ, അതിനു വേണ്ടി പോവാണ് കേട്ടോ. ഈ പാർക്കിന് പേരുണ്ടോ കേട്ടോ? ഇതൊരു ഇതൊരു ഇവിടുത്തെ നല്ലൊരു പാർക്കാണ് കേട്ടോ. അപ്പൊ ഈ പാർക്ക് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ബീച്ച്. നമ്മളിപ്പൊ പാർക്കിലൂടെ അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബാസ്കറ്റ് ബോൾ കളിക്കാണ്, നല്ല പാർക്കിലെ നല്ല ബാസ്കറ്റ് ബോൾ യന്ത്രമാണ്. ഇതാണ് സിബാ ബീച്ച്. ഇങ്ങനൊക്കെ ഇറങ്ങി ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അങ്ങ് അപ്പുറത്തൊക്കെ. നല്ല പുഴയല്ല കേട്ടോ, നമുക്ക് അവിടെ പോയി ഇരിക്കാനൊന്നും പറ്റില്ല, പാറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കണ്ടുപോയി അങ്ങ് അവിടെ പാറൻ്റെ മുകളിൽ ഇരിക്കാം, അവിടെ ഒരു സീറ്റ് ഉണ്ട്, അവിടെ പോയി ഇരിക്കാൻ പറ്റും. അല്ലേ, ബീച്ച് കേട്ടോ ഉണ്ടാവുന്ന മനസ്സിലായി. മൊത്തം ഈ ഫ്ലവറാണ് കേട്ടോ, കാണുമ്പോ കൊച്ചി വരുന്നു. അങ്ങനെ കാണുമ്പോ വളരെ മനോഹരമാണ്. നമ്മളെ ബീച്ചിനടുത്തുള്ള നല്ല ഹൈടെക്കാണ്, ഭയങ്കര റേറ്റ് എന്നാണ് പറയുന്നത്. നല്ലൊരു കഫേയാണ്, ഒരു 3 റിയാലൊക്കെ കൊടുക്കണം പോലെ. ഒരു ടീയും സ്നാക്സും വാങ്ങിക്കണം, 3-3.5 റിയാലാവുന്ന നമ്മുടെ കൂടെ വന്ന് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഈ പൂന്തോട്ടം കണ്ടിട്ട് എനിക്കിവിടുന്ന് പോകാൻ തോന്നിട്ട്, എന്ത് ഭംഗിയാ നോക്കിയത്. ഇവിടെ വിശാലമായിട്ട് ഒരുപാടുണ്ടോട്ട്, ഞാൻ കുറെ സ്റ്റിൽസ് എടുത്തു, അതുപോലെ വീഡിയോസ് എടുത്താലും എടുത്താലും മതി വരുന്നില്ല, അത്രയ്ക്കുണ്ട് കേട്ടോ. ഞാനിപ്പോ പാർക്ക് ബീച്ച് പാർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഈ കാണുന്നത് പുതിയ ഫിഷ് മാർക്കറ്റാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത തവണ വരുമ്പോഴേക്കും അതിന്റെ പണി പൂർത്തിയാകും, അന്നേരം ഞാൻ അവിടുത്തെ മാർക്കറ്റിന്റെ ഫുൾ വ്യൂസ് ഇടാം. ഇപ്പൊ വൈകിട്ട് പോയി കഴിഞ്ഞാല് മീനൊന്നും അധികം കാണില്ല എന്നാ പറയുന്നേ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റിലോട്ടാണ്, ഇപ്പൊ ഉള്ള മാർക്കറ്റിലോട്ടാണ്. അത് അവിടെ എത്തി കാണിക്കാം. ആ വരുന്നതാണ് ഇപ്പൊ ഉള്ള മാർക്കറ്റ്. ഇപ്പൊ മീൻ വൈകിട്ട് മീൻ വളരെ കുറവായിരിക്കും എന്നാ പറയുന്നത്. രാവിലെ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് മീനൊക്കെ കാലിയാകും എന്നാ പറയുന്നേ. ഇപ്പൊ മീൻ മാർക്കറ്റ് കാണിക്കാം, പക്ഷെ മീനൊന്നും ഇല്ല കേട്ടോ. ഇത് വൈകിട്ട് ഒറ്റൊരു മീനും ഉണ്ടാവില്ല, എല്ലാം ഇത് കഴിഞ്ഞിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് എല്ലാം കാലിയായിരിക്കുന്ന മീൻ മാർക്കറ്റാണിത്. ഇതുണ്ടോ, ഒരുപാട് ഹൈടെക്കാണ് എല്ലാം, വെള്ളം ഒഴുകാനും എല്ലാ സൗകര്യങ്ങളോടുള്ള സീറ്റും ഒക്കെ ഉള്ള മാർക്കറ്റാണ്. അപ്പൊ ഇപ്പൊ മീനൊന്നും ഇല്ല കേട്ടോ, കാണിക്കാൻ മീനൊന്നും ഇല്ല.